രണ്ടായിരത്തിയേഴ് ജൂണിൽ ഹമാസ് അധികാരത്തിൽ വന്നതു മുതൽ ഗാസയ്ക്കുമേൽ ഇസ്രയേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു തുടർന്ന് ആഹാരത്തിനും ചികിത്സയ്ക്കും മറ്റും ഏറെ പരിമിതികളിലായിരുന്നു ഗാസ മുനമ്പ് ഇതേ തുടർന്നായിരുന്നു തുർക്കിയുടെ നേതൃത്വത്തിൽ ആറു കപ്പലുകളടങ്ങിയ ദുരിതാശ്വാസ സംഘത്തെ രണ്ടായിരത്തി പത്ത് മെയ് മുപ്പത്തിയൊന്നിനാണ് ഗാസയിലേക്ക് അയക്കുന്നത് ഈ കപ്പൽ വ്യൂഹത്തിന്മേലാണ് ഇസ്രായേൽ നാവികസേന ആക്രമണം നടത്തിയത് ഒൻപത് തുർക്കി പൗരന്മാരായ മനുഷ്യാവകാശ പ്രവർത്തകർ കൊല്ലപ്പെടുകയുണ്ടായി ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ ലോകമെങ്ങും പ്രതിഷേധങ്ങൾ ഉയരുകയും യു എൻ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നദിനാഹു തുർക്കി പ്രധാനമന്ത്രി റജബ് തൊയ്ബ് ഉർദുഖാനെ ഫോണിൽ വിളിച്ച് ഖേദപ്രകടനം നടത്തിയതായി യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമയാണ് ആദ്യം വെളിപ്പെടുത്തിയത് ഇത് പിന്നീട് ഇസ്രായേൽ സ്ഥിരീകരിച്ചു പശ്ചിമേഷ്യൻ പര്യടനത്തിനെത്തിയ ഒബാമ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള പിണക്കം പരിഹരിക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു ഇരുരാജ്യങ്ങളും യു എസിന്റെ സഖ്യകക്ഷികൾ കൂടിയാണ് രണ്ടായിരത്തിയെട്ട് രണ്ടായിരത്തിയൊമ്പതിലെ ഗാസ ആക്രമണത്തോടെയാണ് തുർക്കി ഇസ്രായേൽ ബന്ധം മോശമായത് രണ്ടായിരത്തി പത്തിലെ കപ്പൽ ആക്രമണത്തോടെ ഇത് പൂർണമായും നിലച്ചു തുടർന്ന് തുർക്കിയിലെ ഇസ്രായേൽ സ്ഥാനപതിയെ പുറത്താക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു അറബ് മേഖലകളിൽ നടന്ന വിപ്ലവങ്ങളിലൂടെയുണ്ടായ മാറ്റങ്ങളും ഈജിപ്തും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീനി നൽകുന്ന പിന്തുണയും ഇസ്രയേലിന്റെ നിലപാട് മാറ്റത്തിന് കാരണമായി എന്ന് വിലയിരുത്തലുകളുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ